ഓക്കെ ഡോക്ടർ, വജൈനൽ പെസറീസിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. അത് ആർക്കെല്ലാമാണ് ഉപയോഗിക്കാൻ പറ്റുക എന്നൊന്ന് പറയുമോ? ഈ വജൈനൽ പെസറിയെ കുറിച്ച് ആദ്യം നമ്മൾ പേഷ്യന്റിനോട് ആദ്യം ഒരു കൗൺസിലിംഗ് കൊടുക്കണം. പലപ്പോഴും നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു കൗൺസിലിംഗ്, എന്താണ് പെസറി, അപ്പൊ ആദ്യം തന്നെ കാണിച്ചു കൊടുക്കണം. അവർക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഇത് കാണുമ്പോഴേക്കും ചിലവർ പേടിക്കും, ഇതെങ്ങനെയാ അതിൻ്റെ അകത്ത്. അപ്പൊ നമ്മൾ വളരെ സോഫ്റ്റ് ആണ്, ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യാം. ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ് ഇത്രയാണ്, ഇത് നമുക്ക് ഒരു 5-6 മാസം കൂടുമ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യാം. പിന്നെ സെക്ഷുവൽ കോണ്ടാക്റ്റിൽ ചില പെസറീസ്, അതിലൊരു തടസ്സം വന്നേക്കാം. ഇതൊക്കെ പേഷ്യൻറ്റിനോട് നേരിട്ട് പറയുന്നു. ഇനി പേഷ്യൻറ്റിന് ഓപ്പറേഷൻ വേണ്ട, നമ്മൾ ഡോക്ടർ ചികിത്സ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാലഘട്ടം മാറി. എനിക്ക് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്, നിങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്യ്, എനിക്കത് വേണ്ട, എനിക്ക് ഓപ്പറേഷൻ വേണ്ട എന്ന് പറയാൻ ഓപ്പറേഷനോട് പേടി. അല്ലെങ്കിൽ ഓപ്പറേഷന് എല്ലാം കറക്റ്റ് ആയിട്ടുള്ളതാണെങ്കിലും എന്തെങ്കിലും ഗൗരവമായ ഹാർട്ടിൻ്റെ അസുഖം, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഇതുമാതിരി ഒരു വലിയൊരു ഓപ്പറേഷൻ നമുക്ക് ചെയ്യുന്നതിന് റിസ്ക് ഉണ്ടായിരിക്കാം. അതുമാതിരി ഞാൻ പറഞ്ഞു, വെന്റിലേറ്ററിൽ കിടക്കുന്ന ആൾ, ഓർമ്മയില്ലാത്ത അമ്മയെ മകൻ കൊണ്ടുപോവുക, മകൾ കൊണ്ടുവരിക, ഇതെപ്പോഴും പുറത്ത് നിൽക്കുക, ഇങ്ങനെ പല പല സന്ദർഭങ്ങളിൽ പ്രഗ്നൻസി പലപ്പോഴും 3-2 മാസമൊക്കെ ആകുമ്പോൾ താഴേക്ക് ഇറങ്ങി വരിക, ഇതിനൊരു ചികിത്സയും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് സൈസ് നിശ്ചയിക്കണം. അത് ഓരോ ഒരു ഡോക്ടറിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും ഏത് തരം പെസറി ആണെന്നുള്ളത് നിശ്ചയിക്കണം. അതുകൊണ്ട് ഒരു ലോങ് ടേം സൈഡ് ഇഫക്ട്സോ കോംപ്ലിക്കേഷൻസോ ഇല്ല. ഇതിട്ടത് കൊണ്ട് ഇത് മാറുന്നില്ല, ഇതിൻ്റെ ഒരു ക്യൂർ അല്ല. നമ്മളിത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ താഴേക്ക് ഇറങ്ങിയത് മുകളിലേക്ക് കയറി നിൽക്കുന്നു. അപ്പോൾ പേഷ്യൻറ്റിന് ആ സപ്പോർട്ട് കിട്ടി, ഒരു ഡിസ്കംഫേർട്ടോ അസ്വസ്ഥതയോ മാറാതെ ആ ഡേ ടു ഡേ ലൈഫ്, ആൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ, സംസാരിച്ചോളൂ. എനിക്ക് 36 വയസ്സ് തുടങ്ങിയിട്ട് പീരിയഡ്സ് ആവുമ്പോ റൈറ്റ് സൈഡ് ബാക്കിലും ഫ്രണ്ടിലും ഒരുപോലെ വേദന എടുക്കും, ഒരു പോയിന്റില്. അതായത് നമുക്ക് കിഡ്നി സ്റ്റോൺ ഒക്കെ വരുന്ന കിഡ്നിയുടെ ഭാഗത്ത് നോക്കിയിട്ടാണ് ഈ വേദന വരുന്നത്. അപ്പൊ കിഡ്നി സ്റ്റോൺ അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോ അതൊന്നുമില്ല. പക്ഷെ പീരിയഡ്സിന്റെ ടൈമില് 2 ദിവസം മുന്നേ ഈ വേദന തുടങ്ങും. ഈ വേദന അങ്ങനെ കൂടി കൂടി പീരീഡ്സിന്റെ സമയത്തും പീരീഡ്സ് കഴിഞ്ഞ് 18 ദിവസം വരെ ഈ വേദന ഇങ്ങനെ നിൽക്കും. പിന്നെ അത് അങ്ങനെ മാറും. 28 ദിവസം ആകുമ്പോൾ പീരീഡ്സ് തുടങ്ങുന്നതിന്റെ 2 ദിവസം മുന്നേ ആദ്യം ഈ വേദന വരും. ഞങ്ങൾ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു, പാക്സ്മിയർ എടുത്തു, പിന്നെ ഈ എൻഡോമെക്സിസ് ആണെന്നും പറഞ്ഞിട്ട് പീരീഡ്സ് ഒരു 6 മാസം ഞങ്ങൾ നിർത്തി വെച്ച് നോക്കി. ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ വേദന ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസം വന്നുകൊണ്ടിരിക്കും. ഒരു ആഫ്റ്റർ 2 വർഷങ്ങൾക്ക് ഇപ്പുറം ഈ വേദന പതുക്കെ പതുക്കെ തനിയെ കുറഞ്ഞു തുടങ്ങി. പക്ഷെ ഇപ്പോഴും എനിക്ക് ഈ വേദനയുണ്ട്. ഇപ്പൊ 3 മാസം കൂടുമ്പോൾ 3 ദിവസം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പൊ ഈ വേദന നിൽക്കുന്നത്. പീരീഡ്സിനോട് അനുബന്ധിച്ചാണ് ഈ വേദന വരുന്നത്. ഇപ്പോഴത് തന്നെ വിട്ടു മാറിയിട്ടില്ല. എനിക്ക് ഒരു ഡോക്ടേഴ്സ് എനിക്ക് എന്റെ കറക്റ്റ് ആയിട്ടൊരു കാര്യം കൊണ്ടാണ് എന്നാ എനിക്കിത് കിട്ടിയിട്ടില്ല, അവർ പറഞ്ഞിട്ടില്ല. ശരി, വയസ്സ് 42. ഇതില് പീരീഡ്സ് ഹെവി ആണോ, പോകുന്നത് വളരെ ഹെവി ആണോ, നോർമൽ ആണോ? പീരീഡ്സ് ഒരു 3-ാമത്തെ ദിവസം ഹെവിയാണ്, പിന്നെ എല്ലാം നോർമലാണ്. അത് എനിക്ക് പീരീഡ്സ് ആവുന്ന കാലം തുടങ്ങി എനിക്ക് അങ്ങനെയാണ്. 3-ാമത്തെ ഡേ ഹെവിയാണ്. ഓക്കെ, നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ഒക്കെ നോർമൽ ആയിരുന്നോ? അതെ, എല്ലാം നോർമൽ ആയിരുന്നു. എന്റെ ഒരു ടെസ്റ്റുകളും എനിക്ക് ഒരു കംപ്ലൈന്റ് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്നോട് ഒരു കാര്യം എന്നോട് സൂചിപ്പിച്ചു, എന്നോട് ആരോ ഒരു എൻഡോമെട്രിയോസിസിനെ കുറിച്ച് സൂചിപ്പിച്ചു എന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞു നേരത്തെ. അപ്പോ നമ്മള് എൻഡോമെട്രിയോസിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇല്ല, ട്രീറ്റ്മെന്റ് എടുത്തെന്ന് വെച്ചാൽ 6 മാസം പീരീഡ്സ് നിർത്തി വെക്കാന്ന് പറഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ചെയ്തു. പീരീഡ്സ് പീരീഡ്സ് നിന്ന സമയത്ത് വേദന ഉണ്ടായിരുന്നോ? ഇല്ലേ, ഇല്ല. അപ്പൊ ഇത് പറയുന്ന കേട്ടിട്ട് ഏകദേശം ഇത് എൻഡോമെട്രിയോസിസ് ആവാൻ തന്നെയാണ് സാധ്യത. എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ അഡിനോമയോസിസ്, ഈ രോഗങ്ങൾക്കാണ് നമ്മൾ ഇത്രയും ശക്തിയായ വേദന പീരീഡ്സിന് മുമ്പും
പീരീഡ്സ് കഴിഞ്ഞിട്ടോ ഒക്കെ വേദന ഇത്രയും ശക്തിയായിട്ട് വരുന്നതും പീരീഡ്സ് നിൽക്കുമ്പോൾ വേദന മാറുന്നതും. ഇതിന് നമുക്ക് 42 വയസ്സിൽ രണ്ട് മാർഗങ്ങളേ ഇതിലുള്ളൂ. ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മാർഗത്തിലും ഒരു സർജറി ഇൻവോൾവ്ഡ് ആണ്. നമ്മൾ എന്ത് മെഡിസിൻസ് കഴിച്ചാലും അതൊരു ടെമ്പററി സൊല്യൂഷനേ ആവുള്ളൂ, താൽക്കാലികമായിട്ടുള്ള ഒരു ചികിത്സയാവും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി മെഡിസിൻ നിർത്തിയാൽ വീണ്ടും പെയിൻ വരിക. ഒരു മാർഗം എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പി, കീഹോള് വഴി റൈറ്റ് സൈഡിൽ നിന്ന് കൃത്യമായി പറയുന്നു ആ വശത്ത് എവിടെയാണ് വേദനയുള്ളത്, അവിടെ എൻഡോമെട്രിയോസിസിൻ്റെ രോഗമുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക, അത് മാത്രം റിമൂവ് ചെയ്യുക. അത് നമ്മൾ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് വേദനയില്ലാതെ നിൽക്കും. രണ്ടാമതൊരു മാർഗം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ നിന്നും ഒരുപാട് കാലമായി ഈ വേദന കൊണ്ട് നടക്കുകയാണ്. ഈ വേദന എന്ന് പറയുമ്പോൾ ആർക്കും അതിൻ്റെ ഇൻറ്റൻസിറ്റി മറ്റുള്ളവർ മനസ്സിലാക്കില്ല, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. അപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്തുകൊണ്ടുള്ളൊരു ചികിത്സ, യൂട്രസ് റിമൂവ് ചെയ്യൽ എൻഡോമെട്രിയോസിൻ്റെ ചികിത്സയല്ല, യൂട്രസിൻ്റെ കൂടെ ഈ വലതുവശത്തുള്ള ഓവറിയും അതോടൊപ്പം നീക്കം ചെയ്യുക. ഓവറിയിൽ നിന്നാണ് ഈ രോഗം വരുന്നത്. അതോടുകൂടി അതൊരു പെർമനൻറ്റ് സൊല്യൂഷനാവും. നമ്മൾ ഒരു കാര്യത്തിന് പോയാൽ ആ ചികിത്സ ചെയ്തു, ട്രീറ്റ്മെൻറ്റ് ചെയ്തു, പിന്നെ ഭാവിയിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ വരും. ഞാൻ ആദ്യം സൂചിപ്പിച്ച ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് സൈഡിൽ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനും അത് റിമൂവ് ചെയ്യുവാനും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ വേദന എന്ന് പറയുന്ന സ്ത്രീകളിൽ വേദന എന്ന് പറയുന്നതിലും എൻഡോമെട്രിയോസിസിലും ബ്ലഡ് ടെസ്റ്റ് നോർമലായിരിക്കും, പരിശോധന മിക്കവാറും നോർമലായിരിക്കും, യൂറിൻ ടെസ്റ്റ് നോർമലായിരിക്കും, അൾട്രാസൗണ്ട് സ്കാൻ നോർമലായിരിക്കും, പക്ഷേ വേദനയുണ്ടാവും. ഇതാരും മനസ്സിലാക്കില്ല. അങ്ങനെ അതാണ് ഈ രോഗത്തിൻ്റെ നേച്ചർ. ഇത് കണ്ടുപിടിക്കാനുള്ള ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു രോഗനിർണയത്തിന് MRI ചെയ്യാമെന്ന് പറഞ്ഞ ആൾക്കാർ ഉൾക്കൊള്ളും, അതിനൊരു ലാപ്രോസ്കോപ്പി ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോഴും കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് പേരൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ ചോദിച്ചതിന് മറുപടി ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ 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 താങ്ക്സ്.